എല്ലാവർക്കും ന്യൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുക്കിംഗ് വ്ളോഗിൽ കാണിക്കുന്നത് സ്പൈസി ചിക്കൻ തോരൻ. അപ്പോൾ ഞാൻ ഈ ചിക്കൻ തോരൻ കഴിച്ചിരിക്കുന്നത് നമ്മുടെ ചിക്കൻ തോരന് വളരെ പ്രസിദ്ധമായിട്ടുള്ള ആര്യനാട് നിന്നാണ്. അപ്പം ആര്യനാടാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്. അപ്പോൾ അവിടെ പോയപ്പോഴാണ് കഴിച്ചത്. അപ്പോൾ അത് ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അപ്പം വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾക്കും ഞാനിത് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമുക്ക് ചിക്കൻ തോര ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിന് ആവശ്യമുള്ള സാധനം, ഇത് അര കിലോ ചിക്കൻ ഉണ്ട്, ചെറുതാക്കി മുറിച്ചതാണ്. പിന്നെ ഇത് ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള ഉപയോഗിക്കുക. ഇത് ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചത്. പിന്നെ ഇത് അരമുറി തേങ്ങയുണ്ട്. തേങ്ങ ചെറുതാണ് എന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ മുറി വരെ നമുക്ക് ചിരകിയെടുക്കണം, അല്ലെങ്കിൽ അരമുറി മതിയാവും. പിന്നെ വേണ്ടുന്നത് ഇഞ്ചി ചതച്ചത്. ഇത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്. ഇതൊരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി ചതച്ചത്. രണ്ട് പച്ചമുളക്, എരിയുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് രണ്ടെണ്ണം, ഇല്ലെങ്കിൽ മൂന്നോ നാലോ എടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് കടുകും വറ്റൽ മുളകും. ഇത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട്, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത് ഒരു ടീസ്പൂൺ ചതച്ച കുരുമുളകാണ്. ചതച്ച കുരുമുളക് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ കുരുമുളക് പൊടി എടുക്കാം. ഇത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഒന്നര ടീസ്പൂൺ ഗരം മസാല. ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനം. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. ചിക്കൻ ഒന്ന് വേവിക്കാൻ വെക്കണം. അപ്പോൾ അതിനായിട്ട് ചിക്കനും അതുപോലെ തന്നെ കുറച്ച് ഇപ്പം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയുടെ പകുതി. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് വിസിൽ മതിയാവും വെന്തിട്ട്. ചിലപ്പോൾ ഇങ്ങനെ കൂടുതലായി പോയി കഴിഞ്ഞാൽ ഒരുപാട് വെന്ത് പോകും, അതുകൊണ്ടൊരു രണ്ട് വിസിൽ മതി. നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഇരിപ്പുണ്ട്. ഇത് വെക്കുമ്പോൾ വെള്ളം വെക്കേണ്ട, കാര്യം ചിക്കനിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങും, അതുകൊണ്ട് വെള്ളം വേണ്ട. ഇത്രയും വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം അടുപ്പ് കത്തിച്ച് പാത്രം വയ്ക്കാം. നന്നായിട്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുക്കാം. അപ്പം പാത്രം ചൂടായിട്ടുണ്ട്, നമുക്കിനി വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്ക് വറ്റൽ മുളക് ചേർക്കാം. നമുക്കിതിലേക്ക് ഇഞ്ചി ചേർക്കാം. വെളുത്തുള്ളി. പ
മിക്സറേയും നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി എല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളുടെ ചെറിയ ഉള്ളി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ചിക്കനിലെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇതിലെ ഉപ്പ് ചേർക്കാനായിട്ട്. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ മാറി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് എടുത്തു വച്ചിരിക്കുന്ന മസാല ചേർക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ഫ്ലെയിം സിമ്മാക്കാം. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നമ്മൾ ചതച്ചു വച്ചിരിക്കുന്ന കുരുമുളക്. കുരുമുളക് പൊടിയാണ് എന്നുണ്ടെങ്കിൽ ഈ മസാലയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം പൊടി ഇട്ടാം. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി. അപ്പോൾ ഇത്രയും ആ പച്ച മണമൊക്കെ മാറി ഈ ഉള്ളിയോടൊപ്പം കിടന്നൊന്ന് വഴഞ്ഞു വരണം. ഇപ്പം നമ്മൾ ഇട്ട പൊടികളുടെ മണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം മസാലപ്പൊടി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ മാറ്റാമേ. പിന്നെ ഇതിൽ കിടന്നിട്ട് ഈ തേങ്ങ നന്നായിട്ട് ഫ്രൈ ആവണം. അപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ട് ഇതിൽ കിടന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ആ തേങ്ങ മൂത്തതിൻ്റെയൊക്കെ മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർക്കാം. ആ വെള്ളത്തോട് കൂടി വേണേ ചേർക്കാൻ. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. തീ മീഡിയം തീയിലിട്ട് തന്നെ അടച്ചു വെക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് മാറ്റി നോക്കാം. അടപ്പ് മാറ്റുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം
നമുക്ക് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് വരാനായിട്ട് നമ്മൾ സാധാരണ അവിയലൊക്കെ വെക്കുമ്പോഴത്തേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കില്ലേ, അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒഴിക്കണേ, എന്നാലേ ആ ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വരുള്ളൂ. കുറച്ച് ഒഴിക്കാം, ഒരു ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ അത്രയും മതിയാവും. ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ തോരൻ റെഡിയാണ്. ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി ട്രിവാൻഡ്രം സ്റ്റൈൽ ചിക്കൻ തോരൻ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റും ലൈക്കും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നാളെ കാണാം.